വടകര റോയൽ വെഡിംഗ്സ് ആറാം വാർഷികത്തിന്റെ മികവിൽ ആറാം വാർഷികത്തിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് റോയൽ വെഡിംഗ്സ് നിങ്ങൾക്ക് ഏവർക്കുമായി ഒരുക്കിയിരിക്കുന്നു. 30 മുതൽ 50% വരെ ഓഫർ സെയിലിൽ പുതിയ തരം പകിട്ടാർന്ന ഗംഭീര വസ്ത്രശേഖരണം. വെഡിംഗ് സ്യൂട്ട്, വെഡിംഗ് സാരീസ്, വെഡിംഗ് ഗൗൺ, നിക്കാഹ് സ്യൂട്ട്, നിക്കാഹ് ഗൗൺ, പാർട്ടി വെയർസ്, ഷർട്ട്, പാന്റ്, ഫ്രോക്ക് തുടങ്ങി വർണ്ണമാർന്ന വസ്ത്രങ്ങളുടെ ഒരു മായാലോകം റോയൽ വെഡിംഗ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇനി എന്തിനു മടിച്ചു നിൽക്കണം? ഉടൻ തന്നെ സന്ദർശിക്കൂ റോയൽ വെഡിംഗ്സ് വടകര. ഇനി ആഘോഷങ്ങൾ എന്തുമായി കൊള്ളട്ടെ, ഒപ്പം റോയൽ വെഡിംഗ്സും ഉണ്ട്. റോയൽ വെഡിംഗ്, നട്ട് സ്ട്രീറ്റ്, വടകര, കോഴിക്കോട്. കേരള എൻ ജി ഒ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടകരയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വടകര ടൗൺ ഹാളിന് സമീപത്തു നിന്ന് ആരംഭിച്ച കൂറ്റൻ പ്രകടനം കോട്ടപ്പറമ്പിലെത്തിയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള കേന്ദ്ര സർക്കാരുകളുടെ നീക്കം തടയുക, PFRDA നിയമം പിൻവലിക്കുക, നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ നടപടികൾ നടപ്പിലാക്കുക, ക്ഷാമബദ്ധ അനുവദിക്കുക, വർഗീയതയെ തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് എൻ ജി ഒ യൂണിയൻ വടകരയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ഷൈൻ PS പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളെല്ലാം കവർന്നെടുക്കപ്പെടുകയാണ്, സംസ്ഥാനങ്ങൾ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് BJP കേന്ദ്ര ഭരണകൂടത്തിന്റെ തുടർച്ചയായി സ്വീകരിച്ചു വരുന്ന നയമാണ്, പൊതുവായ നയമാണ്. പക്ഷേ ഇവിടെ കാണേണ്ടത് മറ്റൊരു കാര്യം, കേരളത്തെ ശിഥിലമാക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക പാക്കേജ് രൂപീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇടപെടുന്നു എന്നുള്ളതിൻ്റെ നിരവധിയായ യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പക്ഷവും സംഘടിപ്പിക്കുന്നത്. എങ്ങനെയെല്ലാം കേരളത്തെ തച്ചു തകർക്കാൻ കഴിയും, കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെയെല്ലാം തടസ്സപ്പെടുത്താൻ കഴിയും, ആ ഗവേഷണമാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനവർ സ്വീകരിക്കുന്ന നിലപാടുകൾ, നയങ്ങൾ, കേന്ദ്രത്തിൽ നിന്ന് കേരളം എന്നുള്ള നിലയിൽ, ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ കിട്ടേണ്ടത് സ്വാഭാവികമായ സഹായധനങ്ങളുണ്ട്. ആ സഹായങ്ങൾ എല്ലാം നിഷേധിക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നു. നമ്മൾ കോവിഡിന്റെ കാലത്ത് കണ്ടു, കോവിഡ് പോലെയുള്ള കാലത്ത്, അതിനു മുമ്പ് പ്രളയത്തിന്റെ കാലത്ത് ഒക്കെ കേന്ദ്രം സ്വീകരിച്ച നിലപാട് നമ്മളുടെ മുന്നിലുണ്ട്. എന്തായിരുന്നു? ഈ സംസ്ഥാനം അതിരൂക്ഷമായ പ്രളയക്കെടുതിയിൽ, ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിരൂക്ഷമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച ഘട്ടത്തിൽ ഈ സംസ്ഥാനത്തിന് സഹായം നൽകുവാൻ ബാധ്യതയുള്ള കേന്ദ്ര ഭരണകൂടം എടുത്ത നിലപാട്, ഇവിടെ നൽകിയ അരിക്ക് പോലും നയാ പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിയ കേന്ദ്ര ഭരണാധികാരികളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി അംഗം സിന്ധു രാജൻ സംസാരിച്ചു. അതാളി നല്ലേ എല്ലേതോ എല്ലേ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയാലോ? മൂസാന്റെ പിരിപോയി തോന്നല്ല. എന്ത് നല്ല മഞ്ചനേനു ഇതപ്പാളി തുടങ്ങി. പേരാൻ തോന്നല്ല മഞ്ചന്മാരെ, എന്റെ പേരെ കുട്ടി +2 കഴിഞ്ഞു നിക്കുവാണല്ലോ. ഇനി എങ്ങോട്ടും പിടണമെന്ന് ആലോചിച്ചു പോയതാ. ഒരു ജോലി ഉറപ്പുള്ള എന്തിനെങ്കിലും പിടണല്ലോ. എന്റെ മൂസക്ക, നിങ്ങളേത് ലോകത്താ?
ജോലി ഉറപ്പുള്ള കോച്ചിന് വിടണെങ്കില് മോളെ വടകര മെഡറ്റ് കോളേജില് പാരാമെഡിക്കൽ കോച്ചിന് വിട്. ആടെ ചേർത്താൽ ഉറപ്പായും ജോലി കിട്ടും. 26 കൊല്ലായിട്ട് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന വയനാട്ടിലെ കേരള അക്കാദമിയാണ് കോഴ്സുകൾക്ക് നേതൃത്വം നൽകുന്നത്. അത് ശരി. വയനാട്ടിലെ കേരള അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ ഏത്തിര കുട്ടികളാ വലിയ വലിയ ആശുപത്രികളിലോ ലാബുകളിലോ ഫാർമസികളിലൊക്കെ പണിയെടുക്കുന്നതെന്ന് അറിയാവാ. പാരാമെഡിക്കൽ അല്ല, ഏത് കോഴ്സ് ആണെങ്കിലും മിഡറ്റ് ക്യാമ്പസ് തന്നെ പഠിക്കണം. പ്ലസ് ടു കഴിഞ്ഞവർക്ക് ചേരും പറ്റിയ കോഴ്സല്ലേ? പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല അളവ് മിഡറ്റ് കൊടുക്കുന്നുണ്ട്. പ്ലസ് ടു കഴിഞ്ഞവർക്ക് മാത്രല്ലേ, അശോകന്റെ മോള് ഡിഗ്രി കഴിഞ്ഞ പാട് ആടല്ലേ ചേർത്ത്. എന്നാ പിന്നെ ഒന്നും ആലോചിക്കുന്നില്ല, അതങ്ങ് ഓർപ്പിച്ച്. മിഡറ്റില് പാരാമെഡിക്കൽ കോഴ്സിന് ചേരുവെന്ന് പറഞ്ഞാല് ജോലി കിട്ടിയെന്ന മക്കളെ അർത്ഥം. എന്തെങ്കിലും കാരണം കൊണ്ട് പ്ലസ് ടുവോ ഡിഗ്രിയോ പൂർത്തിയാക്കാൻ പറ്റാത്തവർക്കും ഇത് നല്ല അവസരം. അതുകൊണ്ട് ഇന്ന് തന്നെ ചേർന്നോളെ. ദൈ കാണുന്ന നമ്പർ മറന്നോണ്ടാ.